an important announcement. Dreaded terrorist Bindran Villa has made a sensational escape from Tihar jail in the early hours of today. Police suspect the hand of some foreign mercenary groups in the getaway. The government has announced a reward of rupees 50 lakhs for the information leading to the capture of the culprit. The identity of the informant will be kept confidential. സ്ഫോടന കേസിലെ മുഖ്യപ്രതിയും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ഭീകരൻ ബിന്ദ്രൻ ബില്ല തിഹാർ ജയിലിൽ നിന്നും ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് തടവുചാടി. കനത്ത പോലീസ് ബന്ദോബസ് ഉണ്ടായിരുന്നിട്ടും ബില്ല തടവുചാടിയത് ഉന്നതാധികാരികളിൽ അമ്പരപ്പുളവാക്കിയിരിക്കുകയാണ്. ഭീകരൻ ബിന്ദ്രൻ ബില്ലയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ബിന്ദ്രൻ ബില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു. ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ഭീകരൻ ബില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഏക് വിശേഷ സൂചന, ഖബർ മിലി ഹേ കി ഖതർനാക് ആതങ്കവാദി ഭീകരൻ ബില്ല തിഹാർ ജയിൽ സെ ഫരാർ ഹോ ഗയാ ഹേ. ഫരാർ കെ പീച്ചേ കിസി അന്താരാഷ്ട്രീയ ആതങ്കവാദി ഗ്രൂപ്പ് ഹോനെ കി ആശങ്ക ഹേ. ഭീകരൻ ബില്ല കോ ജിന്ദാ യാ മുർദാ പകർനെ വാലേ കോ സർക്കാർ നെ 50 ലക്ഷം രൂപയെ ക ഇനാം ദേനെ ക ഘോഷണ കി ഹേ. ഗുരുവരപ്പ, പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി, ഇവനിത് എവിടെ പോയി കിടക്ക? കൊച്ചാപ്പി, മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്ന് അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തത് ആരാ എന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ, എന്നെ പറഞ്ഞുവിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല, എന്നെ പിരിച്ചുവിടരുത്. നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ, അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവം ഉള്ള ഒരു. കൂടുതൽ വാദ്യമൊന്നും അടിക്കണ്ട, ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വാ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽ പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടും ഇല്ല. കട്ടൻ ചായ തരാം സാർ.